Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, oru veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Amandir College, Perumba. Phone 95444-21-43-41. Vidyamandir College, Payyanur. Phone 90-20-80-35-28. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആട്ടാങ്കോവൽ, കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. റെയിൽവേ സ്വകാര്യവൽക്കരണത്തിനും വിറ്റഴിക്കലിനുമെതിരെ AITUC സംസ്ഥാന വ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുന്നിൽ സമരം നടത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് KV ബാബു ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്വകാര്യവൽക്കരണത്തിനും വിറ്റഴിക്കലിനുമെതിരെയും സീസൺ ടിക്കറ്റ് സംവിധാനം പുനരാരംഭിക്കുക, പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുക, പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 20 AITUC സംസ്ഥാന വ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുന്നിൽ സമരം നടത്തി. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി, കണ്ണൂർ, കണ്ണപുരം, ഏഴിമല, പയ്യന്നൂർ എന്നീ റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുന്നിൽ സമരം നടന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, അത് ഇന്ത്യൻ റെയിൽവേ ആണ്. ആ റെയിൽവേ മുഖേന വരേണ്ടുന്ന ഒരുപാട് തൊഴിലവസരങ്ങൾ, ആ തൊഴിലവസരങ്ങളെല്ലാം തന്നെ കാലാകാലങ്ങളായി സ്വകാര്യ മേഖലയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന വേണ്ടി സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല, ടിക്കറ്റ് റിസർവേഷൻ സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട നിരവധി സേവനങ്ങളെല്ലാം തന്നെ അത് സ്വകാര്യ മേഖലയ്ക്ക് അടക്കം തന്നെ പങ്കാളിത്തമുള്ള രീതിയിൽ പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NB ഭാസ്കരൻ, M രാമകൃഷ്ണൻ, പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പയ്യന്നൂർ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പരിധിയിലെ സംരംഭകർക്ക് പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായാണ് കണ്ണൂർ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. എന്റർപ്രണർഷിപ്പ്, മിറ മോട്ടിവേഷൻ, ബാങ്ക് വായ്പയും നടപടിക്രമങ്ങളും വ്യവസായ വകുപ്പിന്റെ പദ്ധതികളും സേവനങ്ങളും തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസ്സിൽ കൈകാര്യം ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകണം ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പയ്യന്നൂർ പരിസര പ്രദേശത്തുമുള്ള ആളുകളാണ് വ്യവസായം ഏതെങ്കിലും രീതിയിലേക്കുള്ള തൊഴിൽ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മനസ്സുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന എല്ലാ സഹായങ്ങളും നേടിയെടുത്തുകൊണ്ട് വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സേവനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ നാടിനകത്ത് നല്ല രീതിയിൽ ചെറിയ ചെറിയ വ്യവസായങ്ങൾ ആരംഭിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. JRC, KK ഫൽഗുനൻ, VV രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CPIM വെള്ളൂർ നോർത്ത് ലോക്കൽ സമ്മേളനത്തിനനുബന്ധമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെള്ളൂർ സെൻട്രൽ വില്ലേജ് കമ്മിറ്റി അവതരിപ്പിച്ച ഷോർട്ട് ഫിലിം ചെങ്കോടിത്തണലിൽ പ്രദർശന ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെള്ളൂർ സെൻട്രൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഷോർട്ട് ഫിലിം ചെങ്കോടിത്തണലിൽ പ്രദർശനോദ്ഘാടനം വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്നു. MLA TA മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടതും വായിച്ചതുമായിട്ടുള്ള കാര്യത്തെ വെച്ചുകൊണ്ട്
വലിയ സംഘടന നടത്തുന്നത് ഇപ്പോഴും കെട്ടടങ്ങാത്തൊരു അഗ്നിപുടമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇറാഖും ഇറാനും ഒക്കെ അങ്ങനെയുള്ള പട്ടിക രാജ്യങ്ങളുണ്ട്. അതുപോലെ ചേർന്ന് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാന സ്ഥിതി നമ്മളെല്ലാവരും ഒരു 3 ദിവസം മുൻപ് ചെക്കണം. കണക്ട് ചെയ്യുമ്പോൾ അന്ന് മനസ്സിനെ ഒരു മുറിവ് അത് ചെങ്കോടിത്തണലിൽ ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥയും സംഭാഷണവും ബൈജു കാങ്കോലും സംവിധാനം രഞ്ജിത്ത് എൻ ബി വെള്ളൂരുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ക്യാമറ അർജുൻ വെള്ളൂർ, അതുൽ വെള്ളൂർ എന്നിവർ ചേർന്ന് കൈകാര്യം ചെയ്തു. പി പി കോമളവല്ലി, ജയ സി, പ്രസന്ന ലക്ഷ്മി ടി, രമണി കെ വി, സുഹാസിനി ഇ വി, മഞ്ജുഷ പി വി, ഷൈമ കെ, രജിത് എൻ ബി, ബൈജു കാങ്കോൽ, ബിന്ദു എം വി തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. പ്രദർശനോദ്ഘാടന ചടങ്ങിൽ എ ഐ ഡി ഡബ്ല്യു എ വെള്ളൂർ സെൻട്രൽ വില്ലേജ് പ്രസിഡന്റ് ടി പ്രസന്നലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സി ജയ, കെ വി സുധാകരൻ, കെ പി ജ്യോതി, പി ശ്യാമള, പി പി കോമളവല്ലി, എം വനജ, മഞ്ജുഷ പി വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഖാദി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഖാദി സംരക്ഷണ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി മേഖല നവീകരിച്ച് സംരക്ഷിക്കുക, കേന്ദ്ര സർക്കാർ ഖാദി മേഖലയ്ക്ക് പ്രത്യേക കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കുക, തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഖാദി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഖാദി സംരക്ഷണ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബി എസ് എൻ എൽ ഓഫീസിനു മുന്നിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംരക്ഷണങ്ങളോ ആനുകൂല്യങ്ങളോ ഒരു ഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ ഖാദി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ മേഖലയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് രാജ്യം വ്യാപകമായിട്ട് നിൽക്കാതെ ഏരിയ പ്രസിഡന്റ് കെ വി ശാന്ത അധ്യക്ഷയായി, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സത്യഭാമ, ഏരിയ സെക്രട്ടറി സി വി ദിലീപ്, സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. യോഗാഭ്യാസത്തിൽ വിസ്മയമായി കുളപ്പുറത്ത് നിന്നും ഇരട്ട കുട്ടികൾ. പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിൽ 10-ാം തരത്തിൽ പഠിക്കുന്ന അങ്കിതയും അർപ്പിതയും നൃത്തച്ചുവടുകളും യോഗാഭ്യാസ മുറകളും സമന്വയിക്കുന്ന യോഗ ഡാൻസ് വിഭാഗത്തിലാണ് മികവ് കാട്ടുന്നത്. കഴിഞ്ഞ കണ്ണൂർ ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പിൽ യോഗ ഡാൻസ് വിഭാഗത്തിൽ ഈ 2 കുട്ടികൾ 1-ാം സ്ഥാനം നേടുകയുണ്ടായി. ചില സാങ്കേതിക കാരണങ്ങൾ മൂലം മലപ്പുറത്ത് തിരൂരിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർപ്പിതക്ക് കഴിഞ്ഞില്ലെങ്കിലും സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മറ്റൊരു കുട്ടിയായ സന്മയയുമായി ചേർന്ന ഈ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടാൻ അങ്കിതയ്ക്ക് സാധിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായ ജയജേഷിന്റെയും കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായ ചിത്രലേഖയുടെയും മക്കളാണ് അങ്കിതയും അർപ്പിതയും. നാട്ടിലെ കുട്ടികൾക്കായി സൗജന്യമായി ഓൺലൈൻ യോഗ ക്ലാസും ഇവർ എടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിലെ യോഗ കോച്ചായ ഷൈജുവിന്റെയും സംസ്ഥാന യോഗ കോച്ചായ കൃഷ്ണദാസിന്റെയും ശിക്ഷണത്തിലാണ് അങ്കിതയും അർപ്പിതയും യോഗ അഭ്യസിച്ചത്. പഠനത്തിലും മറ്റു കലാരംഗങ്ങളിലും ഇവർ മികവ് പുലർത്തുന്നു. ജില്ലയിൽ ആർട്ടിസ്റ്റിക് യോഗ ഡാൻസ് വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയേനെ. അതുപോലെ നമുക്ക് 2 ആൾക്കും കൂടിയിട്ട്, പക്ഷെ സ്റ്റേറ്റിൽ അർപ്പിതക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞാനും വേറൊരു കുട്ടിയും കൂടിയിട്ട് സ്റ്റേറ്റിൽ പോയിട്ട് അതിലും ഫസ്റ്റ് കിട്ടി. പിന്നെ നമ്മൾ ഈ ഒരു പരിസരത്ത് കുറച്ച് കുട്ടികളെല്ലാം കൂടിയിട്ട് കുറച്ച് കുട്ടികളെ നമ്മൾ യോഗ പഠിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി ഡി മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ നിരൂപകൻ ഇ പി രാജഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ജി ഡി മാസ്റ്റർ അനുസ്മരണ പരിപാടിയിൽ നിരൂപകൻ ഇ പി രാജഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അധ്യാപക സംഘടനാ പ്രവർത്തകർ അധ്യാപക സംഘടനാ പ്രവർത്തകർ മാത്രം പറഞ്ഞ
ആളായി അനുഷ്ഠിക്കുകയും പരീക്ഷ നടത്തുകയൊക്കെ ചെയ്യുന്ന ആൾ മാത്രമല്ല, അതൊരു ശാസകനാണ്. എന്താ പറഞ്ഞത്? അവസാന നിമിഷം വരെ കർമ്മനിരതനായിരുന്നു ജി ഡി മാസ്റ്റർ എന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഇ പി രാജഗോപാലൻ പറഞ്ഞു. പി കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കെ ശിവകുമാർ, കെ വി പ്രശാന്ത് കുമാർ, എം പ്രസാദ്, പ്രൊഫസർ കെ ജനാർദ്ദനൻ, ആർ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാത്തലിക് സിറിയൻ ബാങ്ക് ത്രിദിന പണിമുടക്ക്. സമരസായാഹ്വാന സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സി എസ് ബിക്ക് മുന്നിൽ നടന്ന പണിമുടക്ക് ഐ എൻ ടി യു സി നേതാവ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വിദേശ മുതലാളിയുടെ ജനവിരുദ്ധ ബാങ്കിംഗ് നയം തിരുത്തുക, അന്യായമായ തൊഴിൽ രീതികൾ അവസാനിപ്പിക്കുക, 2017 നവംബർ മുതൽ തടഞ്ഞുവെച്ച വേതന കരാർ സി എസ് ബി ബാങ്കിൽ നടപ്പിലാക്കുക, താൽക്കാലിക കോൺട്രാക്ട് ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക, അവരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളുമായി സി എസ് ബി ബാങ്ക് ത്രിദിന പണിമുടക്ക് ഒക്ടോബർ 20, 21, 22 തീയതികളിലായി നടക്കും. സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സി എസ് ബി ബാങ്കിന് മുന്നിൽ നടന്ന പണിമുടക്ക് ഐ എൻ ഡി യു സി നേതാവ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. മൂന്ന് ദിവസത്തെ പണിമുടക്ക് ഇവിടെ നടത്തിയിരുന്നു. എല്ലാ സമരങ്ങളും കുതിര കണ്ണങ്ങളിൽ എന്ന പോലെ നമ്മുടെ സി എസ് ബിയുടെ മാനേജ്മെൻറ്റിൻ്റെ ചെവിയിലും അതുപോലെ മാത്രമേ പതിച്ചുള്ളൂ എന്നുള്ളതാണ് ഇന്ന് ഈ സമരത്തിൻ്റെ. പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി വി കുഞ്ഞപ്പൻ, മണിരാജ്, കെ കെ കൃഷ്ണൻ, മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി പി ഐ തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെയും പി കുഞ്ഞമ്പൂ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്നിയൻ രവീന്ദ്രൻ നിർവഹിക്കും. പി കുഞ്ഞമ്പുവിന്റെ ഒന്നാം ചരമവാർഷിക ദിനമായ ഒക്ടോബർ 23 ഉദ്ഘാടനം നടക്കുക. സി പി ഐ തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസും പി കുഞ്ഞമ്പൂ സ്മാരക ഹാളും പി കുഞ്ഞമ്പുവിന്റെ ഒന്നാം ചരമവാർഷിക ദിനമായ ഒക്ടോബർ 23 പന്നിയൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയ കൌൺസിൽ അംഗം ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. സംസ്ഥാന കൌൺസിൽ അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, എ ഐ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി കൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി പി വിജയകുമാർ, മുതിർന്ന നേതാക്കളായ പി എ നായർ, കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പി കുഞ്ഞമ്പു അനുസ്മരണത്തിന്റെ ഭാഗമായി സി പി ഐ ഓഫീസ് പരിസരത്ത് രക്തദാന ക്യാമ്പ് നടത്തും. രാവിലെ 9:30 ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സഹകരണത്തോടെയുള്ള ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം മനു ഉദ്ഘാടനം ചെയ്യും. മാധ്യമ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം ഗംഗാധരൻ, ജനറൽ കൺവീനർ കെ വി ഗോപാലൻ, പി സദാനന്ദൻ, ടി നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഖാദി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഖാദി സംരക്ഷണ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. മാതമംഗലം പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന സമരം സി ഐ ടി യു പെരിങ്ങോം ഏരിയ സെക്രട്ടറി എം പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി മേഖല നവീകരിച്ച് സംരക്ഷിക്കുക, ഖാദി നവീകരണ പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുക, ഖാദി സ്ഥാപനങ്ങൾ തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക, അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തുക, കോവിഡാനന്തര പുനരധിവാസ സമാശ്വാസ പദ്ധതി നടപ്പിലാക്കുക, ക്ഷേമനിധി ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുകയും ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഖാദി സംരക്ഷണ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചത്. മാതമംഗലം പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന സമരം സി ഐ ടി യു പെരിങ്ങോം ഏരിയ സെക്രട്ടറി എം ബി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കേന്ദ്ര ഖാദി കമ്മീഷന്റെ സഹായത്തോടുകൂടി സ്വാതന്ത്ര്യാനന്തര കാലത്തും അതിനു മുമ്പും ഖാദിയുടെ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ സ്വാതന്ത്ര്യ നേതാക്കന്മാരെ ഇതൊരു സമര ആയുധമായി ഉപയോഗിച്ചുകൊണ്ടാണ്. കെ എസ് രജനി അധ്യക്ഷത വഹിച്ചു. കെ സുശീല, സി എ ശോഭ, ടി പി സതി, പി ശ്രീജ, കെ വി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കൊയങ്കര ആയുർവേദ ആശുപത്രിക്ക് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ ജനകീയ സമിതി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉപകരണങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ആശുപത്രി അധികൃതരെ ഏൽപ്പിച്ചു.
ആശുപത്രിയിൽ വച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് വീൽചെയറും കസേരകളും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ അബ്ദുൾ മുനീറിനെ ഏൽപ്പിച്ചു. പാലിയേറ്റീവ് കെയർ ജനകീയ സമിതി കൺവീനർ ഇ വി ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ വി കെ ബവ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എസ് നജീബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫായ്സ് ബീരിച്ചേരി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കോമളവല്ലി, സി രവി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.